അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡോമിനാറിൻ്റെ അടുത്ത റൈഡ് നമുക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഡോമിനാറിൻ്റെ സെക്കൻഡ് റൈഡ് വീഡിയോ ആണ് വരാൻ പോകുന്നത്. ബൈക്ക് എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് തന്നെ കഴിഞ്ഞേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ബ്രേക്കിന് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ബൈക്ക് യൂസ് ചെയ്യാം. ഈ ബൈക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ റൂട്ട് പിടിച്ചത്, നമ്മുടെ കന്യാകുമാരി തെന്മല ആ റൂട്ട്. ഈ റൂട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ കവർ ചെയ്തിട്ട് നമ്മുടെ ഹോണറ്റും കൊണ്ട് നമ്മൾ ഈ സെയിം റൂട്ടിൽ നമ്മൾ ബൈക്ക് റൈഡ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ സീസണിൽ ഞാൻ ഇത്തവണത്തെ വീഡിയോ ചുരുക്കിയായിരിക്കും, മേ ബി രണ്ട് പാർട്ട് വരെയായിരിക്കും. ബട്ട് സ്റ്റിൽ ഇത്തവണ ഞാൻ ഡോമിനാറിലുള്ള റൈഡാണ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം വലുതൊരു വില സെയിം റൂട്ട് എല്ലാം സെയിം തന്നെ നമ്മൾ കന്യാകുമാരി പോകുന്ന അവിടെ തെന്മല പോകുന്നു, തെന്മല തിരിച്ച് വീഴും. മെയിൻലി ഡോമിനാറിനെ നമ്മൾ എൻ്റെ ഫോട്ടോയുടെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം രാവിലെ 4 മണിയാവുന്നു. 4 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ആയത്. 2 ബൈക്കുള്ളൂ നമ്മുടെ ഡോമിനാർ, പിന്നെ വെൻഡോട്ട് സ്ഥിരമുള്ള R5V3. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരുവല്ലം ബൈപ്പാസ് ഒഴിച്ച് പോകാനാണ് നമ്മുടെ പ്ലാൻ. കൂടുതലൊന്നും ഇല്ല, നമുക്ക് ഇനി ബാക്കിയെല്ലാം ഓൺ ദ ഗോയിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ നേരെ ഗോപ്രോയിൽ റോഡിൽ വെച്ച് കാണാം. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ റൈഡ് തുടങ്ങിയേക്കാണ്. ഗ്ലൗസ് ഞാനിവിടെ വെച്ചിട്ടുള്ളൂ, കാരണം ഞാൻ ഹൈവേ എത്തിയിട്ട് ഗ്ലൗസ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്, ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല. ഇതിൽ ബാക്കിൽ ഒരു ബോക്സ് ഇടുന്ന ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ടാങ്ക് ബാഗോ മറ്റേ വലിയ ബാഗോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ പഴയ റൈഡ് പോയ സമയത്ത് ഹോർണറ്റിൽ ഈ സെയിം റൈഡ് നമ്മൾ ഹോർണറ്റിൽ പോയിരുന്നു. അന്നേരം നമ്മൾ കുറേ ബാഗ് ലിറ്ററി ബൈക്ക് ഫുള്ളി ലോഡഡായിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. ഇന്ന് ഏതായാലും അത്രയും ഫുള്ളി ലോഡഡ് ആക്കുന്നില്ല, ആ ഒരു ബോക്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേ ചെറിയൊരു ബാഗും കൂടെ ഉണ്ട്, അതിപ്പോൾ തൽക്കാലം ഞാൻ ആ ബോക്സിനകത്ത് വെച്ചേക്കാണ്. ഇൻ കേസ് ഇനി ഗോപ്രോയുടെ ചാർജ് ഇരുന്ന് ഗോപ്രോ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ മാത്രം അത് വെക്കാനാണ്. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത ആ റൂട്ടല്ല എടുക്കുന്നത്, കാര്യം ഇപ്പം നമ്മുടെ ഹൈവേ NH66 അതിപ്പം ഓൾമോസ്റ്റ് തമിഴ്നാട് ബോർഡറാണ് തുടങ്ങുന്നത്. ഫോഗ് ലൈറ്റ് ടെസ്റ്റ് ചെയ്യപ്പോൾ അത് നമ്മളുടെ തമിഴ്നാട് ബോർഡർ വഴി തുടങ്ങും. അപ്പം നമ്മൾ തമിഴ്നാട് വരെ ആ ഒരു ഹൈവേ എടുത്തിട്ട് നേരെ കളിക്കുള്ള ചെന്ന് കയറും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്റ്റൻസ് കുറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. മണി 4:05 ഇത് തെറ്റാണ്, ആക്ച്വലി 4:15 പോയി. ഇത് സമയം തെറ്റായി കിടക്കുവാണ്, എനിക്ക് സമയം ഒന്ന് അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ പ്ലാൻ അനുസരിച്ച് 4 മണിക്ക് ഇറങ്ങണം. നമ്മൾ പക്ഷേ ഹാഫ് ആൻ അവർ ഡിലേ ആയി, സാറില്ല ഹാഫ് ആൻ അവർ കുഴപ്പമില്ല. ഈച്ചക്കിലാണ് നമ്മൾ മീറ്റിംഗ് പോയിരുന്നത്. ഞാനും ആരും R15 ഉള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ വരുമായിരിക്കും. പിന്നെ നമ്മൾ യൂഷ്വലി അവിടെ നിന്ന് ആ റൂട്ടാണ് എടുക്കുക, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഈച്ചക്കിൽ കയറിയിട്ട് റൈറ്റ് തന്നെയാണ് പോകുന്നത്, നമ്മളെ ഒട്ടുമിക്ക റൈറ്റ്സും. പക്ഷേ ഇന്ന് നമ്മൾ ലെഫ്റ്റ് തന്നെയാണ് പോകുന്നത്. അത് ഈ ഒരു ഹൈവേ അതുവരെ കംപ്ലീറ്റ് ആയതുകൊണ്ട് മാത്രം. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കാൾ അവർ എക്സൈറ്റഡ് വരുന്നത്. പിന്നെ ഇന്നലെ രാത്രി ഇവിടേക്ക് മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നും നമ്മൾ പോകുന്ന വഴിക്കൊന്നും മഴ പെയ്യാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. വൈദ്യവേ നമ്മളെ കന്യാകുമാരി സൺറൈസിന് മുമ്പായിട്ട് എത്താനായിരുന്നു പ്ലാൻ. ഇപ്പോൾ സമയം ഓൾറെഡി എൻ്റെ സമയത്തിൽ തെറ്റാ വന്നു. ഇപ്പോൾ ടൈം തരണമെങ്കിൽ എനിക്ക് ഇവിടെ ഫോൺ നോക്കിയത് 4:32, 4:30 4 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആയി, നമ്മൾ കവർ ചെയ്തെടുക്കണം. പിന്നെ സൺറൈസ് നമ്മൾ കന്യാകുമാരി സൺറൈസ് കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല, ഇപ്രാവശ്യം എനിക്ക് നടക്കും തോന്നുന്നില്ല. കാര്യം ഇത്തവണ നമ്മൾ ഡിലേ ആയി, കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥയായിരുന്നു. പിന്നെ ഡോമിനാറിൻ്റെ രാജ്യമാണ് എന്ന് വെച്ചാൽ, ഡോമിനാറിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡാണ് ഹൈവേ, പൊളിയാണ് ഹൈവേയിൽ. ഞാൻ ഇപ്പം മാത്രമല്ല അല്ലാണ്ട് ഹൈവേ ഞാൻ ഈ മെയിനായിട്ട് ഈ ഹൈവേ തന്നെ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഹൈവേയിലുള്ള പെർഫോമൻസ്, പ്രത്യേകിച്ച് ആക്ച്വലി 4,500 RPM ഇതിൽ വൈബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. 4,500 RPM കഴിയുമ്പോഴേക്ക് എല്ലാ വൈബ്രേഷൻസും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫീൽഡ് 0 vibrations ആണ്, ഫുട് ബാക്കിലോ ഹാൻഡിലോ സീറ്റിലോ എങ്ങും വൈബ്രേഷൻ ഇല്ല. സ്മൂത്തായി ക്രൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഞാൻ റൈഡ് എൻജോയ് ചെയ്യട്ടെ, നിങ്ങൾ റൈഡ് എൻജോയ് ചെയ്തോ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ, നമ്മൾ ട്രിവാൻഡ്രം ഹൈവേ കഴിഞ്ഞ് ഇപ്പം നമ്മൾ തമിഴ്നാട് നമ്മൾ എന്തായാലും കയറി. നമുക്ക് സത്യം ഈ നാട്ടിൽ ഹൈവേയും ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുന്നവരും ഞാനിപ്പോൾ ഹൈവേയും ഇടുന്നില്ല. കാര്യം ഡോമിനാറിൻ്റെ ഹൈവേയും ഇച്ചിരി പവർഫുള്ളാണ്. ഇത് മൈലേജ് നമുക്ക് കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് എനിക്ക് ബമ്പ് വരുന്നത്. ഡോമിനാറിന് നമുക്ക് ഇപ്പം മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 28 ആണ്. എനിക്ക് ഡോമിനാറിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു നെഗറ്റീവായി തോന്നിയ ഒരു കാര്യം, ഈ വണ്ടി ടൂറിങ്ങിനാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്.
എന്നാൽ അവരുടെ കുറച്ചൊരു ടാങ്ക് കപ്പാസിറ്റി തരാം. എന്നാൽ ഇപ്പം 13 liters ഓ 14 liters എന്തോ ടാങ്ക് കപ്പാസിറ്റി, അത് വെച്ച് മാക്സിമം എനിക്ക് ഒന്ന് 300-350 അത് 300 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി, അത്രേ കിട്ടത്തുള്ളായിരിക്കുള്ളൂ ടാങ്ക് റേഞ്ച്. അത് കാരണം നമുക്ക് കുറേ ഫ്യൂൾ ബ്രേക്ക് നിർത്തേണ്ടി വരും. ഇവിടെ നിന്ന് നമ്മൾ ആക്ച്വലി നേരത്തെ ഒരു ഡൈവേഴ്സ് എടുത്തു, അതിൻ്റെ നമ്മുടെ ഫ്യൂച്ചർ ലൈറ്റ് പോകുന്ന പകരം സ്ട്രെയിറ്റ് എടുത്തു വന്നു റൗണ്ട് ബോട്ടിൽ നിന്ന്. ഇത് പുതിയ റൂട്ടാണ്, പുതിയ റൂട്ട് ഇൻ ദ സെൻസ് ഇപ്പം നാഗർകോവിൽ ബൈപ്പാസ് ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ, ഇതുകൊണ്ട് നമ്മളിപ്പോൾ ആ റൂട്ട് എടുത്താണ് പോകാനുള്ള പരിപാടി. അത് വേറൊന്നും തന്നെ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഹൈവേ എത്തും. കാര്യം നമ്മൾ അന്ന് പോയപ്പോഴേ കന്യാകുമാരി എത്താറാകുന്ന സ്ഥലത്തൊക്കെ റോഡ് ഇത്തിരി മോശമായിരുന്നു. മോശം മീൻസ് പെട്ടെന്നൊക്കെ ആയിരിക്കും ഈ കുഴിയൊക്കെ ചാടി വരുന്നത്. അപ്പം ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഹൈവേ. പിന്നെ ഇത് ഞാൻ അധികം ഈ ഒരു ട്രിപ്പ് ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല, മെയിനായിട്ട് ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്ന കാര്യം നമ്മുടെ ഡോമിനാറിൽ പോകുന്ന ഫസ്റ്റ് ലോങ് റൈഡാണ്. ഇത് നമ്മൾ ഈ റൈഡ് നമ്മൾ ഹോർണറ്റിൽ നമ്മൾ ഒരിക്കൽ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നെന്ന് വെച്ചാൽ ഈ ഒരു ഇതും, പിന്നെ രണ്ടാമത്തെ ഇവിടെ പോയി വെച്ചാൽ ഞാൻ എൻ്റെ ഗോപ്രോയുടെ ചാർജർ എടുത്തില്ല, എൻ്റെ ബാറ്ററി തീർന്നാൽ തീർന്നു. നമ്മളിപ്പോൾ അങ്ങനെ ഹൈവേ കയറാറായി. ഇതാ ടോൾ ഇപ്പോൾ ഉടനെ വരും, NH 944 ഇവിടെയും തുടങ്ങുവാണ് ഹൈവേ. ഇതാണ് നമ്മുടെ നാഗർകോവിൽ ബൈപ്പാസ്. ആ ഫ്രണ്ടിലുള്ള വ്യൂ ഒന്ന് നോക്കി, ഓ അത് അടിപൊളി. ആ സൈഡിലും കൊള്ളാം, ഫുൾ എല്ലാം കൊള്ളാം. വേറെ കാര്യം കൊണ്ട് എനിക്ക് ഡോമിനാറിൽ വേണമെന്ന് തോന്നി, ഇത് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇപ്പോൾ ഞാൻ എക്സ്ഫ്ലാഷ് വെച്ചിട്ടുള്ളതുകൊണ്ട് അല്ലാണ്ട് ഹസാർഡ് ഇടാം, പക്ഷേ പെട്ടെന്ന് ഒരു ഇപ്പോൾ ഇതുപോലെ ഒരു ബാരിക്കേഡ് എത്തുമ്പോഴേക്കും ഞാൻ പുതിയ ഹസാർഡ് ഇട്ട് ഒരു വാർണിംഗ് പോലെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് പറ്റത്തില്ല, അതായത് ഹസാർഡ് വാർണിംഗ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാ ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്ന സമയം കൊണ്ട് നമ്മളത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്ററെന്ന് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ടോൾ നമ്മൾ ട്രാൻഡർ ചെയ്ത് കഴിഞ്ഞു, ഇതിപ്പോൾ സെക്കൻഡ് ടോളാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബൈക്കിനായിട്ട് ഈ ഒരു ഗുണം കൊണ്ട് ടോള് കൊടുക്കാതെ നമുക്ക് പോവാം. പക്ഷേ ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ ടോള് കൊടുക്കുന്നതിൽ ഒരു വിഷമമില്ല. ഈ ഒന്ന് ട്രിവാൻഡ്രം ഫോർ ദാറ്റ് മാറ്റർ. കാര്യം ശരി, നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടം തൊട്ട് തമിഴ്നാട് ബോർഡർ വരെ ആ ഒരു ഫോർ ലൈൻ തുടങ്ങും. ഇപ്പോൾ നമ്മളെ കന്യാകുമാരി എത്താറാവുന്നേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഡിലേ ആയത് വിഷയമല്ല, നമ്മൾ ഡിലേ ആയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിലേ ആയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ സൺറൈസ് കണ്ട്, പക്ഷേ ഓൺ ദ ഗോയിലാണ് നമ്മൾ കണ്ടത്. നമ്മുടെ കന്യാകുമാരി എത്തിയിട്ടല്ല കാണുന്നത്.
പിന്നെ രാവിലെ ഇതിപ്പോ നമ്മുടെ കന്യാകുമാരി എത്ര ആവുന്നു, ഇവിടെ കേൾക്കാൻ നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇത് ബൈക്കിന്റെ ഫ്രണ്ടിൽ എന്റെ ഹെൽമെറ്റിലൊക്കെ കുറെ കൊതുക് ചത്തിരിപ്പുണ്ട്, കൊതുക് രീതിയിൽ ചത്തിരിപ്പുണ്ട്, കൊതുക് ചത്തിരിപ്പുണ്ട്. ഒരു നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആണ് രാവിലെ. ഇങ്ങനത്തെ ക്ലൈമറ്റ് സത്യം ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ റൈഡ് ചെയ്യാൻ വേണ്ട ഒരു ഭംഗിയായിരുന്നു, സുഖമായിരുന്നു. തന്നെ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ക്ലൈമറ്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ മോർണിംഗ് റൈഡ് പറ്റിയ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പം ഇപ്പം നമ്മൾ കന്യാകുമാരി എത്തി. ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയെന്ന് ഒരു 5 മിനിറ്റ് നിന്നിട്ട് നമ്മളങ്ങ് തിരിച്ചു പോകും. നമ്മൾ തിരിച്ച് തെന്മല റൂട്ട് പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹോർണറ്റ് പോലെ ഡോമിനാറിനെ നമ്മൾ ഇന്ത്യയുടെ ടിപ്പിൽ കൊണ്ടുവന്നു.